പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണങ്ങൾക്കും രോഗികൾ നേരിടുന്ന ദയനീയതയ്ക്ക് പിന്നാലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ക്രൂരമായ മറ്റൊരു അനാസ്ഥ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. കൊറോണ അതിരൂക്ഷമായി പിടിമുറുക്കുമ്പോൾ കൊറോണ പരിശോധനയുടെ പേരിൽ സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ ലാബുകളും ജനങ്ങളെ കൊള്ളയടിക്കുന്നത് തടയാൻ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ. സർക്കാർ നിശ്ചയിച്ച തുകയെ ഈടാക്കാവൂന്ന് കർശനമായി നിർദ്ദേശിച്ചുവെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വാദം. എന്നാൽ ഇതിനെല്ലാം പുല്ലുവില നൽകിയാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളും സ്വകാര്യ ലാബുകളും അമിത നിരക്ക് ഈടാക്കുന്നത്. ജൂലൈ അവസാന വാരത്തോടെയാണ് കൊറോണ പരിശോധന നിരക്ക് കുറച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ ലാബുകളും ഈ നിരക്കാണ് ഈടാക്കുന്നതെന്ന് ഉറപ്പിക്കാൻ സർക്കാരോ ആരോഗ്യ വകുപ്പോ യാതൊരു പരിശോധനയും നടത്തുന്നില്ല എന്നതാണ് സത്യം. അവരുടെ കൊള്ള അനുവദിക്കുന്ന നയമാണ് സർക്കാരിന്റേതെന്ന് ഇതിൽ നിന്നും പൂർണ്ണമായും വ്യക്തമാണ്. RT-PCR ഓപ്പൺ 2750 രൂപ, ആന്റിജൻ ടെസ്റ്റ് 625 രൂപ, എക്സ്പേർട്ട് നാറ്റ് 3000 രൂപ, ട്രൂനാറ്റ് സ്റ്റെപ്പ് 1 1500 രൂപ, സ്റ്റെപ്പ് 2 1500 രൂപ എന്നിങ്ങനെയാണ് പരിശോധനയ്ക്ക് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന നിരക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള സ്വകാര്യ ലാബുകളിൽ 625 രൂപയുള്ള ആന്റിജൻ ടെസ്റ്റിന് ഈടാക്കുന്നത് 1000 രൂപയാണ്. ബില്ലിൽ 625 രൂപ ആന്റിജൻ ടെസ്റ്റിനെന്നും ബാക്കി സർവീസ് ചാർജുമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തലസ്ഥാനത്തെ മിക്ക സ്വകാര്യ ആശുപത്രികളിലും ആന്റിജൻ ടെസ്റ്റിന് 1000 രൂപയ്ക്ക് മുകളിലാണ് തുക ഈടാക്കുന്നത്. എന്നാൽ ചില ലാബുകളിലാകട്ടെ ആന്റിജൻ ടെസ്റ്റ് ഒഴിവാക്കി RT-PCR ടെസ്റ്റ് ആണ് നടത്തുന്നത്. ഇതിനാകട്ടെ ആന്റിജൻ ടെസ്റ്റിന്റെ 4 ഇരട്ടിയിലേറെയാണ് നിരക്ക്. 2750 രൂപയുടെ RT-PCR ഓപ്പൺ ടെസ്റ്റിന് 4000 രൂപ വരെ വാങ്ങുന്ന ലാബുകളുണ്ട്. ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയകൾക്കായി കോവിഡ് പരിശോധനാ ഫലം നിർബന്ധമാണ്. കൂടാതെ വിദേശത്തേക്കും അയൽ സംസ്ഥാനങ്ങളിലെ ജോലി സ്ഥലത്തേക്കും മറ്റും പോകുന്നതിനും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. അതിനാൽ ദിവസവും 100 കണക്കിന് ആളുകളാണ് സ്വകാര്യ ലാബുകളിൽ പരിശോധനയ്ക്ക് എത്തുന്നത്. സർക്കാർ ലാബുകളെ അപേക്ഷിച്ച് വേഗത്തിൽ ഫലം ലഭിക്കുമെന്നതാണ് അത്യാവശ്യക്കാർ സ്വകാര്യ ലാബുകളെ കൂടുതൽ ആശ്രയിക്കാൻ കാരണമാകുന്നത്. സ്വകാര്യ ലാബുകളിൽ പരമാവധി 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആന്റിജൻ പരിശോധനാ ഫലം ലഭ്യമാക്കുമ്പോൾ സർക്കാർ ലാബുകളിൽ അത് കുറഞ്ഞത് 3 ദിവസമെങ്കിലും എടുക്കും. ഈ അവസരം മുതലാക്കിയാണ് ലാബുകൾ തോന്നുംപടി ഫീസ് ഈടാക്കുന്നത്. അതേസമയം സ്വകാര്യ ആശുപത്രികളുടെ കൊള്ളയിൽ സർക്കാർ നോക്കി നിൽക്കുകയാണ്. ജനറൽ വാർഡ് 2300 രൂപ, HDU 3300 രൂപ, ICU 6500 രൂപ, ICU വെന്റിലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ 11500 രൂപ എന്നിങ്ങനെയാണ് സ്വകാര്യ ആശുപത്രികളിൽ സർക്കാർ നിശ്ചയിച്ച പ്രതിദിന നിരക്കുകൾ. PPE കിറ്റിനുള്ള ചാർജും ഈടാക്കാമെന്ന് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സർക്കാർ നിർദ്ദേശിച്ചതിന്റെ ഇരട്ടി നിരക്കാണ് സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ ഈടാക്കുന്നത്. ഇതിനൊന്നും ഒരു നിയന്ത്രണമോ വേണ്ട നടപടികളോ ഒന്നും തന്നെ എടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. അതേസമയം ഈ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവത്തിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. കൊറോണ പരിശോധനയുടെ പേരിൽ സംസ്ഥാന സർക്കാർ വൻ അഴിമതിക്ക് വഴിയൊരുക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ നടത്താനെത്തുന്നവർ സ്വകാര്യ ലാബുകളിൽ പരിശോധന നടത്തിയ സർട്ടിഫിക്കറ്റുമായി എത്തണമെന്ന ഉത്തരവ് സ്വകാര്യ മേഖലകളിലെ ചില കൊറോണ പരിശോധന ലാബുകളെ സഹായിക്കാനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊറോണ പരിശോധനയ്ക്ക് വൻ തുകയാണ് സ്വകാര്യ ലാബുകളും ആശുപത്രികളും ഈടാക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയകൾക്ക് എത്തുന്ന പാവങ്ങൾക്ക് ഇത് താങ്ങാനാവില്ല. കൊറോണ കാലത്ത് സ്വകാര്യ ലാബുകൾക്ക് കൊള്ള ലാഭം നേടിക്കൊടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നും കൊറോണ പരിശോധന സർക്കാർ സംവിധാനത്തിൽ എല്ലാവർക്കും സൗജന്യമായി നൽകണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വെബ് ഡെസ്ക് തത്വമയി.